പടയന്നൂർ തോണിക്കടവ് പ്രദേശം തികച്ചും ഒറ്റപ്പെട്ട നിലയിൽ. മഴക്കാലമായാൽ തോണിക്കടവ് പ്രദേശത്തുകാർക്ക് ഉറക്കം നഷ്ടപ്പെടും. ജീവഭയം തന്നെയാണ് കാരണം. ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴികളായ ഗായത്രിപ്പുഴയും മംഗലംപുഴയും സംഗമിക്കുന്ന സ്ഥലമാണ് തോണിക്കടവ്. അതായത് രണ്ട് പ്രമുഖ പുഴകളുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറിയ ഭൂപ്രദേശം അഥവാ ദ്വീപ്. ചെറുപട്ടണം എന്നു തന്നെ തോണിക്കടവിനെ വിശേഷിപ്പിക്കാം. 110 വീടുകളും കുറേയേറെ വ്യത്യസ്ത വ്യാപാര സ്ഥാപനങ്ങളും ഒരു മസ്ജിദും, അങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തിനു വേണ്ട എല്ലാ സംവിധാനവും ഒത്തിണങ്ങിയ, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സുന്ദര ഗ്രാമം. വന്നുപോകുന്നവർക്കും കാഴ്ചക്കാർക്കും തോണിക്കടവ് പ്രകൃതിയുടെ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഇവിടെ ജീവിക്കുന്നവർക്ക് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് മഴക്കാലം. ഗായത്രിപ്പുഴയിലും മംഗലംപുഴയിലും ഒന്നിച്ച് വെള്ളം കയറിയാൽ സ്ഥിതി രൂക്ഷമാകും. പിന്നെ വീടും നാടും വിട്ട് ഓടേണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരി മംഗലം പ്രദേശത്ത് പെയ്ത സർവകാല റെക്കോർഡും തിരുത്തിയ പെരുമഴ തന്നെയാണ്. ഇതിനിടയിൽ മംഗലം ഡാമും തുറന്നതോടെ മംഗലംപുഴയിൽ വെള്ളം കുത്തിയൊഴുകി. ആളിയാർ ഡാം തുറന്നതോടെ മീങ്കര ഡാം തുറക്കുകയും ഗായത്രി പുഴയോരങ്ങളിൽ കനത്ത മഴ പെയ്യുകയും ഉയരം കൂടിയ പാലങ്ങൾ വരെ വെള്ളത്തിനടിയിലാവുകയും ചെയ്തതോടെ സൗമ്യമായി ഒഴുകുന്ന ഗായത്രി പുഴയും രൗദ്രഭാവത്തിലായി. രണ്ടു പുഴകളും കരകവിഞ്ഞതോടെ തോണിക്കടവിൽ മറ്റൊരു ചെറുപുഴ കൂടി രൂപം കൊണ്ടു. ഇതോടെ പ്രദേശം തികച്ചും ഒറ്റപ്പെട്ടു. 110 വീടിൽ 38 വീടുകൾ വെള്ളം കയറി പൂർണ്ണമായും തകർന്നു. മറ്റു വീടുകളിൽ വെള്ളം കയറി ഉപയോഗശൂന്യമായി. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയതിനാൽ കച്ചവടക്കാർക്ക് വലിയ നഷ്ടം വന്നു. മൊബൈൽ കടകളും പലചരക്ക് കടകളും വെള്ളം കയറി. സാധനങ്ങൾ ഉപയോഗശൂന്യമായി. പ്രദേശത്തെ ഖാദിരിയ ജുമാ മസ്ജിദിൽ വെള്ളം കയറി. അടുക്കളകളിലെ 100,000 രൂപയോളം വില വരുന്ന പാത്രങ്ങൾ ഒഴുകിപ്പോയി. ചെളിയും ചരൽമണ്ണും അടിഞ്ഞതോടെ വൃക്ഷങ്ങളും ചെടികളും പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. കാവശ്ശേരി പഞ്ചായത്തിലെ 1-ാം വാർഡും പാലക്കാട് ജില്ലയെയും തൃശൂർ ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള ഭൂപ്രകൃതിയിൽ മനോഹരമായ തോണിക്കടവ് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പുഴകൾക്കിരുവശവും ഉയരത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിച്ചാൽ പ്രദേശത്തെ വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമ്മുടെ 2 ബാത്റൂം അത് മൊത്തം നിലംപതിച്ചു. അവിടെ ചുമരുണ്ടായിരുന്നു അങ്ങോട്ട് ഉള്ളത്, അത് മൊത്തം നിലംപതിച്ച് അതിനെ പൊളിഞ്ഞടക്കുകയാണ്. അതല്ലേ നമ്മുടെ മതില്, ഇവിടെ നിന്നിട്ട് അറ്റം വരെ നമ്മുടെ മതില് ഉണ്ടായിരുന്നതാണ്. മൊത്തം വെള്ളം വന്ന് തട്ടിപ്പോയൊക്കെ. 6 മണിക്ക് നോക്കുമ്പോ പുഴയിൽ വെള്ളമൊന്നുമില്ല. 6 മണിക്ക് ശേഷം ഇങ്ങനെ കേറി കേറി കൊണ്ടിരുന്നുണ്ടായിരുന്നു. രാത്രി 1 മണി ആകുമ്പോഴേക്കും ഫുള്ള് വെള്ളമായി. ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും മാറ്റാൻ പറ്റിയില്ല. ഞങ്ങളുടെ ജീവനും കൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ട് ഓടി. പെൺകുട്ടിക്ക് അതൊക്കെ ഇങ്ങനെ തകർന്നു കിടക്കണു. ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല, 3 പെൺകുട്ടികളാണ്. വേറെ ഒരാള് ഞങ്ങൾക്ക് സഹായിക്കില്ല. ഒരു നേരത്തെ കഞ്ഞി തരാൻ ആളില്ല. മക്കളൊക്കെ വന്ന് ഒന്ന് കഴിച്ചാലും ഇതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു വന്നു. എനിക്കൊരു ശ്വാസം മുട്ടുള്ള ഒരു രോഗിയാണ്. ഇത്രയേ പറയാനുള്ളൂ. ആകണ സഹായം ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞ ചെയ്ത് ഞങ്ങൾ അത് കൈനീട്ടി മേടിക്കാൻ തയ്യാറാണ്. ഏത് സമയത്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ഫുള്ള് വെള്ളം പെരൻ്റെ മുകളിൽ കൂടെയൊക്കെ വെള്ളമായിരുന്നു. അടുത്ത ഉള്ള ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. വീട് ഏത് നിമിഷമാണെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു പുഴ. 29-ാം തീയതി നമ്മൾ പ്രതീക്ഷിക്കാത്ത വടക്കഞ്ചേരി മേഖലയിൽ 300 mm മഴ എന്ന് പെയ്തിട്ടുണ്ട്. അതായത് 3 മാസം സ്പ്രേ ചെയ്യുന്ന പോലെ ഉള്ള മഴ ആ ഒരൊറ്റ ദിവസം പെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഞായറാഴ്ച. അതേപോലെ തന്നെ 2-ാമത്തെ ഘടകം പറഞ്ഞാൽ മംഗലം ഡാമിൻ്റെ മലയോര മേഖലകളിൽ 3 സ്ഥലത്ത് ചെറുതായിട്ടെങ്കിലും ഉരുളുപൊട്ടിയിട്ടുണ്ട്. അതിനും പുറമേ ഉണ്ടായത് മംഗലം ഡാം അന്ന് 1 ഷട്ടറായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരത്തോടുകൂടി 6 ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കൊരു ഡാം മാനേജ്മെൻറ്റിൻ്റെ ഒരു അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ വെള്ളം അവർക്ക് കൃഷിക്കാർക്ക് 2-ാം മുടക്കോ 3-ാം മുടക്കോ അല്ലെങ്കിൽ മത്സ്യ ഇതിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലും ആ ഡാം മാനേജ്മെൻറ്റിൻ്റെ ഒരു അഭാവം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 6 ഷട്ടറും കൂടെ ഒന്നിച്ച് തുറന്നുകൊണ്ടാണ് ഈ രാത്രി ഒന്നരയ്ക്ക് ശേഷം ആൾക്കാർ ഒരു 100-100 കുടുംബങ്ങൾ കച്ചവടക്കാരൊക്കെ കൂടെ അവർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കേവലം 1 ദിവസം ഉണ്ടായിട്ടില്ല ആ ഡാം മാനേജ്മെൻറ്റ് കറക്റ്റ് ഒരു 3-4 ദിവസം ആ വെള്ളം കുറേശ്ശായിട്ട് ആ വെള്ളം ഒഴുക്കി വിട്ടതാണെങ്കിൽ, പുഴയിലേക്ക് വിട്ടതാണെങ്കിൽ ഈ ഇത്രയും നാശനഷ്ടം ഉണ്ടാവില്ല. അത്രയും ആൾക്കാർ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ നമുക്കിതുണ്ട്. കാരണം ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഞാനന്ന് രാവിലെ പുറച്ചെ വെള്ളം പോയി. ഞാൻ 31-ാം തീയതി രാവിലെ പുറച്ചെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നെ ഞാൻ പഞ്ചായത്തിൽ സെക്രട്ടറിയടുത്തും പ്രസിഡൻ്റിനടുത്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെ അല്ലെങ്കിൽ മറ്റേ ക്ലീനിങ്ങിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം അവർക്കൊക്കെ ഒരുക്കണമെന്ന് പറഞ്ഞിട്ട്. അത്രയും ചളി ഒരു ഇതായിട്ടുള്ള ചളിയാണ് ഇവിടെ കിടക്കുന്നത്. അത്രയും ഒരു 1-1.5 അടി ചളിയാണ് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരു സംവിധാനം ഒരുക്കാൻ പറ്റും. ഞാനൊരു ഭരണസമിതിയിലെ അംഗവും കൂടെ ആണെങ്കിലും അതിൽ നമുക്ക് എന്തായാലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിന്
അത് നമ്മൾ അധികാരികളുടെ പഞ്ചായത്ത് അധികാരികളുടെ സ്വത്തിന് ശ്രദ്ധ പതിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വീടുകൾ, ചില വീടുകളൊക്കെ ഇതപ്പം ഈ നിൽക്കുന്ന വീടടക്കം അവർ വലിയ ഭീഷണിയിലാണ് അവർ ഇനിയുള്ള താമസം ഇരിക്കുന്നത്. കാരണം പുഴയടുത്താണ്, മൺചുമരാണ്. ഇങ്ങനെയുള്ള ഒരു 4 അധികം ഇല്ലെങ്കിൽ ഒരു 3-4 വീടെങ്കിലും ഇങ്ങനെ ജീവൻ ഭീഷണിയായിട്ട് നിൽക്കുന്നത് അവർക്ക് ഒന്ന്. അപ്പം അന്ന് തന്നെ താലൂക്ക് തഹസിൽദാരായിട്ട് താലൂക്ക് ഓഫീസിൽ പോയി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. തഹസിൽദാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഇതിപ്പോൾ എല്ലാവിടെ ഈ പ്രശ്നങ്ങളുണ്ട്, ഒന്നുമില്ലെങ്കിൽ അവരവരെ മക്കളുടെ അടുത്ത് പോട്ടെ, അല്ലെങ്കിൽ അവരെ ബന്ധുക്കാരുടെ അടുത്ത് പോട്ടെ, അല്ലെങ്കിൽ പിന്നെ വയസ്സന്മാരാണെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോട്ടെ, ആ ഒരു സംവിധാനമുണ്ടോ? അപ്പോൾ ഇവർക്ക് തൽക്കാലിക ഷെഡെങ്കിലും ഒരു 50,000 രൂപ വെച്ചിട്ടെങ്കിലും തൽക്കാലിക ഷെഡെങ്കിലും നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഈ നാശനഷ്ടങ്ങൾക്കൊരു ശാശ്വതമായൊരു പരിഹാരം, ജനങ്ങളുടെ ഒരു പാവപ്പെട്ട ജനങ്ങളുടെ ഒരുപാട് സ്വത്തും ഒക്കെ നാശം വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി. ഇനിയിങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റേ പുഴയുടെ സംരക്ഷണ ഭിത്തി കെട്ടുക. റോഡിൻ്റെ ഒരു ഹൈറ്റ് ഒരു 5-6 ഹൈറ്റിൽ ഉയരത്തിൽ റോഡിൽ നിന്ന് 5-6 ഹൈറ്റിൽ ഉയരത്തിലാണ് സംരക്ഷണ ഭിത്തി കെട്ടുക. അത് വാള് കെട്ടുക തന്നെ വേണം, അല്ലാതെ തള്ളിയിട്ടിട്ട് പോയാൽ പിന്നെ തള്ളിപ്പോകും. തടയണ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ ഒരു ബുദ്ധിമുട്ടാണ്. അടിയൊഴുക്ക് ഇല്ലല്ലോ, തടഞ്ഞ് നിൽക്കല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്ന് പുഴ റിട്ട ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇതിനാണ് വെള്ളം ഒഴുകിപ്പോയത്. ഇതിൻ്റെ മുന്നേ റോഡിൻ്റെ അപ്പുറത്തേക്ക് പുഴയായിട്ട് ഒഴുകായിരുന്നു. അപ്പോൾ അവിടെയുള്ള കൃഷിക്കാരുടെ കൃഷികൾ നശിച്ചു പോയി. അപ്പോഴത്തുള്ള വീടുകളുടെ മറ്റേ അവർക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഒക്കെ മറ്റേ വീട്ടിൽ ഇപ്പോഴും താമസം തുടങ്ങിയില്ല അവർ. ഇനിയൊരു ശാശ്വതമായ പരിഹാരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു വേണ്ടി നമ്മൾ അല്ലാത്ത പക്ഷം പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയാണ്. രാത്രി ഞങ്ങള് 2 നോക്കിയപ്പോഴൊന്നും കുഴപ്പമില്ല, വിറ്റടിക്കൊന്നും കയറിയിട്ടില്ല. പിന്നെ പുലർച്ചെ നോക്കിയപ്പോഴേക്കും വെള്ളം കയറിയത് അവിടെ സ്റ്റെപ്പ് വരെ കയറി. അപ്പൊ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ നിന്നു, എടുത്തു വെച്ച് വരുമ്പോഴേക്കും ഉള്ളിൽ കയറി. പിള്ളായി ഇട്ട് വരെ വെള്ളം നിന്നിട്ട് ചെളി ഉണ്ടായിരുന്നു. ഹൈറ്റ് കൂടിയ കാണാം ഈ പ്രദേശത്ത്, പക്ഷേ ഈ പ്രദേശത്ത് ഇത്രയും വെള്ളം കയറിയത്. നമുക്ക് വേണ്ടിയത് പുഴയിൽ നിന്നൊരു ഭിത്തി അവിടെ നിന്ന് 1 നടന്ന പള്ളിൻ്റെ അത് വരെ ഒന്ന് കൊണ്ട് വെക്കണം. പിന്നെ ഈ സുലൂസിൻ്റെ ഒരു പൈപ്പൊന്ന് അടിയിൽ കൂടെ കൊടുക്കുമ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എന്നും തോണിക്കണത് സെൻറ്റർ ഈ വെള്ളത്തിൻ്റെ മേലാണ്. ഈ സുലൂസിൽ വെള്ളം മുഴുവൻ റോട്ടിൽ കൂടി വരുന്നത്. ഒരു കാലത്ത് മഴ പെയ്തതിനു ശേഷം ഇവിടെ പഠിച്ചതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയാണ്, ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് കിട്ടിയാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാവും. 40 പേരും 4 ബംഗാളിയടക്കം 40 പേരെ അവരുടെ വഞ്ചിയിൽ കയറി രക്ഷപ്പെടുത്താൻ പോയ ആളാണ് ഞാൻ. എൻ്റെ പേര് പ്രകാശനാണ്. ആ വഞ്ചി കുത്തൊരുത്ത് നമ്മൾ പിടിച്ചിട്ട് അവർ സ്കൂബ ടീം വന്നിട്ട് നമ്മുടെ ഫയർഫോഴ്സുകാർ വന്നിട്ട് വഞ്ചി നിൽക്കാണ്ട് ഈ റോട്ടിലൂടെയാണ് പോയത്. അവിടെ ഇറക്കിയിട്ട് ഈ റോട്ടിൽ കൂടെ അവിടെ പോയിട്ട് പാടത്താണ് പുഴയിലല്ല പാടത്ത് പോയിട്ട് വഞ്ചി മറിയേണ്ടതായിരുന്നു. അവരുടെ അതിസാഹസികമായിട്ട് നന്നായി കഷ്ടപ്പെട്ടതാണ് 40 പേരെ എൻ്റെ കൂടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് വെച്ചത്. 10 പേരെ നമ്മുടെ ചെമ്മണ്ണകുന്നിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ നിന്നും പടത്തുനിന്ന് കൂടി നമ്മൾ അവിടെ കയറുക, നമ്മുടെ ഫ്ലക്സിച്ചും കൂടെ സുഹൃത്തുക്കളെ കുറിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ 50 ആൾ പറ്റി. 38 വീട് പൂർണ്ണമായും വെള്ളം കയറി. പൂർണ്ണമായിട്ട് പറഞ്ഞ വീട് മേൽക്കൂരയും കൂടി കാണാത്ത ലെവലിൽ 38 വീടുകൾ പൂർണ്ണമായും വെള്ളം കയറി. 27 വീടുകളിൽ ഭാഗികമായിട്ട് വെള്ളം കയറി. വീട്ടുപകരണങ്ങൾ, ആ വാഹനങ്ങൾ ഒക്കെ വെള്ളത്തിലടിയായി. എല്ലാം ഒഴിച്ച് ഒരു ജീവിക്കാൻ ഇല്ലാത്ത സാഹചര്യമാണ്. എൻ്റെ വീട് ഒരു 10 അകലെയാണ്. രാത്രി 12 ഇൻഫർമേഷൻ തരുന്നത്. വീട്ടിൽ വയസ്സായ ഉമ്മയുണ്ട്, ഭാര്യ കുട്ടികളൊക്കെ ഉണ്ട്, ഇടിഞ്ഞോളി ഞാനേ വീടുമാണ്. അവിടെ നിന്ന് വരികയെന്ന് വെച്ചാൽ റോഡ് മൊത്തം വെള്ളമാണ്, തോടുമാതിരിയാണ് റോഡ് ഒഴുകുന്നത്. ഞാൻ പോകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് കടപൂട്ടി 9 പോകുമ്പോൾ തന്നെ റോഡ് മൊത്തം വെള്ളമാണ്. പിന്നെ അതൊക്കെ ആലോചിച്ച് വരാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല, എത്തിപ്പെടാൻ പറ്റിയില്ല. അറിഞ്ഞു പക്ഷെ എത്തിപ്പെടാൻ പറ്റിയില്ല എനിക്ക്. ഇവിടെ വരുമ്പോഴേക്കും ഇതാണ് അവസ്ഥ, എല്ലാ സാധനങ്ങളും ചേറിൽ മുങ്ങി ഫുള്ള് നാശമായിരിക്കുകയായിരുന്നു. ആ വീട്ടിൽ കൊണ്ട് വെച്ചു, പക്ഷെ അവിടെ നിന്നാലും ആ വീട്ടിലേക്കും വെള്ളം കയറിയതുകൊണ്ട് ഞാൻ സമ്പ്രദായം ഓയിൽ മൂന്നാകത്തേക്ക് വേണ്ട 3 മൊത്തം പൊളിച്ചു പോകേണ്ട അവസ്ഥയായിരുന്നു. നാശനഷ്ടങ്ങൾ തന്നെ ഉള്ളൂ, വീട്ടുകാർക്കൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും ഒഴുകിപ്പോയത് കൂടാതെ പ്രളയത്തിനു ശേഷം പാമ്പുകളും ഇഴജന്തുക്കളും കയറിയതിനാൽ ശ്രദ്ധയോടെ ശുചീകരണം നടത്തിയാലേ പുനരധിവാസം സാധ്യമാവൂ. UTV News പാലക്കാട്.